നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ ഒരു ചരിത്രം പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ തൽഹത്ത് ബിനു ബറായിനെ കാണുന്നില്ലല്ലോ സഹാബ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണം പൊന്നുമോനെ. ചോദിക്കുന്നത് പള്ളിയിലെ ഇമാമല്ല, കുടുംബക്കാരനല്ല, സയ്യിദന്മാരല്ല, ചോദിക്കുന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകം തന്നെ പടയ്ക്കാ കാരണക്കാരനായ മുത്തുനബി ഉണ്ടല്ലോ. നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ തൽഹത്തുബ്നു ബറാ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ പള്ളിയിൽ കാണുന്നില്ല. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയേ, തൽഹത്ത് ബിനു ബറായിനെ രോഗം പിടിച്ചു കിടക്കുകയാണ്. അജബനെ ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ട് തൽഹത്ത് ബിനു ബറാ മരണത്തിന്റെ വേളയിൽ കിടക്കുകയാണെന്ന് മുത്തുനബിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. സഹറാത്തിന്റെ അവസ്ഥയിൽ രോഗം പിടിച്ചു കിടക്കുകയാണ് എന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് തൽഹത്ത് ബിനു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട് തേടിയിട്ട് നബി തങ്ങൾ അങ്ങോട്ട് പോവുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. രോഗം പിടിച്ചു കിടക്കുന്ന തൽഹത്ത് ബിനു ബറായിനെ കാണാൻ ചെല്ലുമ്പോ അള്ളാഹു ഒരു മാരകമായ രോഗമാണ് കൊടുത്തിരുന്നത്. ചെറുപ്പക്കാരനാണ് തൊൽഹ. അള്ളാഹുവേ അവിടെ നിന്ന് പെട്ടെന്നങ്ങ് ബോധം കെട്ട് വീടുകയാണ്. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് തൽഹയ്ക്ക് ബോധം വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ വേണ്ടി തൽഹത്ത് ബിനു ബറായിന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുമ്പോ അവിടെ നിന്ന് ബോധമില്ലാതെ കിടക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്തു പോയിരിക്കുകയാണ്. ഒരുപാട് സമയം ആ ചെറുപ്പക്കാരന്റെ ചാരത്തിരുന്നു. പഠിച്ചവനെ ബോധം തിരിച്ചു വരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ ചാരത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. നബി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന് മനസ്സിലായി തൽഹത്ത് ബിനു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണം അടുത്തെന്ന്. അവിടെ നിന്ന് സക്കറാത്തിന്റെ വസയാണെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ പ്രവാചകന് കുടുംബ ോട് പറയുകയാ, തൽഹത്ത് ബിനു ബറാ മരിച്ച നിങ്ങൾ എന്നോട് പറയണേ, നിങ്ങൾ എന്നോട് പറയണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുകയാണ്, മരിച്ചാൽ എന്നെ അറിയിക്കണം നിങ്ങള്. തൽഹത്ത് ബിനു ബറാ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കണേ എന്ന് നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പഠിച്ചവനെ ഒരുപാട് സമയം കഴിഞ്ഞു തൽഹത്ത് ബിനു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാര് പറയുന്നു, തൽഹ അള്ളാഹുവിന്റെ പ്രവാചകം നിന്നെ കാണാൻ വന്നിരുന്നു. നബി തങ്ങൾ ഒരുപാട് സമയമിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകം നിനക്ക് വേണ്ടി ദുആ ചെയ്തു. അതാ തൽഹ ചോദിക്കുകയാണ്, നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? തൽഹ നീ മരിച്ച നബി തങ്ങളോട് പറയണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിട്ടാണ് പോയത്. ആ സമയത്ത് തൽഹത്ത് ബിനു ബറാ റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? ഇദാ മിത്ത ഫലാ തുർസിലീ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ. പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കില് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറയല്ലേ, നബി തങ്ങളോട് നിങ്ങൾ പറയാ പാടില്ല. പകലാണ് മരിക്കുന്നതെങ്കില് നിങ്ങൾ നബി തങ്ങളോട് പറയണം, രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ പറയരുത്. കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹാ
നിബിധങ്ങളെ പറഞ്ഞിട്ട് പോയതാണല്ലോ. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ പടച്ചവനെ നിബിധങ്ങളെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. അതുമല്ലാത്ത ഒരു മഹത്വമുള്ള കാര്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറയാറുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ തൽഹത്ത് ബിൻ അബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ലിഅന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ്. പഠിക്കടാ ചെറുപ്പക്കാരാ, പഠിക്കടാ ചെറുപ്പക്കാരാ. തൽഹത്ത് ബിൻ അബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ മരിച്ചെന്നറിഞ്ഞ നബിതങ്ങൾ വരുമെന്ന് എനിക്കറിയാ. ഏത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഞാൻ മരിച്ചെന്ന് നബിതങ്ങൾ അറിഞ്ഞ എന്നെ കാണാ വരുമെന്ന് എനിക്കറിയാ. നബിതങ്ങൾ എന്റെ ജനാസ കാണാൻ രാത്രിയിൽ നബിതങ്ങൾ ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ എന്റെ ജനാസ കാണാൻ വരുമ്പോ നബിതങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാലോ, നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയമാണ് കുടുംബക്കാരോട് പറയുകയാ. എനിക്ക് നബിതങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് നബിതങ്ങളോട് പറയരുതെന്ന് ഞാൻ പറയുന്നത്. അവിടെന്ന് വസീയത്ത് ചെയ്യുകയാണ് പടച്ച റബ്ബേ, തൽഹത്ത് ബിൻ ഉബറ അവിടെന്ന് മരണപ്പെടുകയാ. ദിവസങ്ങൾ കഴിഞ്ഞോ അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിൽ വെച്ച് തൽഹത്ത് ബിൻ ഉബറ എന്റെ കുടുംബക്കാരെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, തൽഹത്ത് ബിൻ ഉബറ ഇനെങ്ങനെയുണ്ട്? ആരാടാ തിരക്കുന്നത്? മെസ്സിയല്ല, നെയ്മർ അല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, തൽഹത്ത് ബിൻ ഉബറ ഇനെങ്ങനെയുണ്ട്? യാ റസൂലല്ലാഹ്, തൽഹത്ത് ബിൻ ഉബറ മരണപ്പെട്ട് നബിയേ, തൽഹത്ത് ബിൻ ഉബറ മരണപ്പെട്ട് നബിയേ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? പറയണമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, തൽഹ മരിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയാതിരുന്നത്. ആ സമയത്ത് കുടുംബക്കാര് പറയുന്നു, തങ്ങളെ അവിടുത്തെ വസിയത്ത് ഇതായിരുന്നു, അവസാനത്തെ വസിയത്ത് ഇങ്ങനെയായിരുന്നു, നബിതങ്ങളോട് പറയരുതെന്നായിരുന്നു. അതിന്റെ കാരണം നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാ, എവിടെയാ തൽഹത്ത് ബിൻ ഉബറ ഇന്റെ ഖബർ? എവിടെയാണ് ചോദിക്കുന്നു, എവിടെയാണ് ഖബർ? അല്ലാഹുവിന്റെ പ്രവാചകൻ പോകുകയാണ്, തൽഹത്ത് ബിൻ ഉബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നിസ്കരിക്കുകയാ. നബിതങ്ങളെ നിസ്കരിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ ദുആ കേട്ടപ്പോ സ്വഹാബത്ത് പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, എന്തൊരു ദുആയല്ലാ, ഒരു മനുഷ്യനും കിട്ടാത്ത മഹത്വമുള്ള ഒരു ദുആ നബിതങ്ങൾ ചെയ്യുകയാ. ആ ചെറുപ്പക്കാരന്റെ ചാരത്ത്, ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം ചെയ്ത ദുആ എന്തെന്നറിയുമോ? നബിതങ്ങൾ ചെയ്ത ദുആ എന്തെന്നറിയുമോ? അല്ലാഹുമ്മ അൽക തൽഹത്ത് ബിൻ ഉബറ വഅന്ത യളഹകു ഇലൈഹി വയളഹകു ഇലൈക. അല്ലാഹുവിന്റെ പ്രവാചകനാ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് തന്റെ ഇരുകരങ്ങളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ അൽക തൽഹത്ത് ബിൻ ഉബറ എന്തേ ദുആ ചെയ്തതെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകനാ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പടച്ചറപ്പിനോട് പറയുന്നു, നാഥ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുമ്പോ തൽഹത്ത് ബിൻ ഉബറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ നിന്റെ കോടതിയിലേക്ക്, നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, അല്ലാഹുവേ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ തൽഹ
ഭൈയുടെ മുഖത്ത് നീയെ ചിരി കൊടുക്കണേ അല്ലാ. ചിരിക്കുന്ന മുഖത്തോടെ വേണം തൽഹ നാളെ നിന്റെ മുന്നിലേക്ക് കടന്നു വരാൻ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, അല്ലാ തൽഹ മാത്രം ചിരിച്ചാ പോരാ, തൽഹ മാത്രം ചിരിച്ചാ പോരാ, നീയും ചിരിക്കണേ അല്ലാ. പടച്ചവനെ നീയും ചിരിക്കണം തമ്പുരാന്. കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന തൽഹയും ചിരിക്കണം തമ്പുരാന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, ആ പടച്ച റബ്ബിനെ കാണുന്ന സമയം വല്ലാത്ത ഒരു ചിരിയാണല്ലോ ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് നബിതങ്ങൾ അവിടെ ദുആ ചെയ്തു എന്ന് ചരിത്രം പറയുമ്പോ